മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഭാഗവത രഹസ്യം വേദവ്യാസ വേദവ്യാസവിരചിത്തമായ ശ്രീമദ് ഭാഗവതം വെറുമൊരു പുരാണ ഗ്രന്ഥമല്ല അത് മനുഷ്യരെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ശാസ്ത്രമാണ് വേദത്തിലും ഉപനിഷത്തുക്കളിലും പറഞ്ഞിരിക്കുന്ന ആധ്യാത്മിക തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ മാർഗദർശകങ്ങളാക്കാവുന്ന രീതിയിൽ കഥകളായിട്ടും ഉപകഥകളായിട്ടും ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ശ്രീമൻ നാരായണൻ തന്നെയാണ് ആദ്യമായി ഭാഗവതം ബ്രഹ്മദേവന് ഉപദേശിച്ചത് നാല് ശ്ലോകങ്ങളിൽ അതിനെ ചതുശ്ലോകീ ഭാഗവതം എന്ന് പറയും ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും അല്ലെങ്കിൽ ആത്മാവിൻ്റെയും മായയുടെയും ഭേദം മാത്രമാണ് ഈ നാല് ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ അറിയുക മായയെ തള്ളിക്കളഞ്ഞ് ആത്മാവിലേക്ക് ഉണരുക ഇതാണ് അതിലെ വിഷയം ഈ ഭാഗവതം മൂലം വിസ്തരിച്ച് എഴുതിയതാണ് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ശ്രീമദ് ഭാഗവത പുരാണം ഭക്തിയും ജ്ഞാനവും വർദ്ധിപ്പിച്ച് എങ്ങനെയാണ് മുക്തിയിലെത്തുക എങ്ങനെയാണ് ഒരു മനുഷ്യൻ പരമശാന്തി നേടുക എന്നതാണ് ഇതിൻ്റെ വിഷയം വേദവ്യാസ മഹർഷി ഭാഗവതം രചിക്കുന്നതിന് ഒരു കാരണമുണ്ട് അദ്ദേഹം നാല് വേദങ്ങളെയും പകുത്തിയാളാണ് പതിനേഴ് പുരാണങ്ങളും എഴുതിയ ആളാണ് ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചമവേദം എന്ന പേരിൽ പ്രസിദ്ധമായ മഹാഭാരതം എഴുതിയ ആളാണ് ഇതെല്ലാം രചിച്ചു കഴിഞ്ഞിട്ടും വേദവ്യാസ മഹർഷിക്ക് എന്തോ ഒരു അപൂർണത തോന്നി ഒരു കൃത തോന്നുന്നില്ല ഒരു വിഷാദം ബാധിച്ചു അദ്ദേഹത്തിന് സരസ്വതീ നദീതീരത്തെ തൻ്റെ ആശ്രമത്തിൽ ചിന്താമഗ്നായിട്ട് ഇരിക്കുകയാണ് മഹർഷി ആ സമയത്ത് അവിടെ ശ്രീനാരദൻ വരുന്നു മഹർഷിയെ കണ്ടപ്പോൾ കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം ചോദിച്ചു എന്തുപറ്റി അങ്ങക്ക് ഒരു മുഖപ്രസാദമില്ലല്ലോ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒന്ന് അങ്ങക്കുണ്ടല്ലോ പറയൂ ഒരു മനുഷ്യന് അറിയേണ്ടതെല്ലാം അറിഞ്ഞയാളല്ലേ അങ്ങ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതിയയാളല്ലേ അങ്ങ് ഇനി എന്താണ് ദുഃഖിക്കാൻ കാരണം അപ്പോൾ വ്യാസൻ മറുപടി പറഞ്ഞു അങ്ങ് പറഞ്ഞ ഈ യോഗ്യതകളൊക്കെ എനിക്കുണ്ട് പക്ഷേ എന്തോ ഒരു ന്യൂനത എനിക്കുണ്ട് എനിക്ക് പൂർണ്ണമായതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ നാരദൻ പറഞ്ഞു മഹർഷി അങ്ങ് ഇത്ര കാലം നടത്തിയ ഈ ഗ്രന്ഥരചനകളിൽ ഒന്നും ഓരോ ഗ്രന്ഥത്തിലും അങ്ങ് ഭഗവാന്റെ ലീലകളെ പൂർണ്ണമായി വിസ്തരിച്ചിട്ടില്ല മഹാഭാരതത്തിൽ ധർമ്മത്തിന് മാത്രമാണ് പ്രാമുഖ്യം കൊടുത്തത് ഭഗവാന്റെ വൈഭവത്തെയും ഐശ്വര്യത്തെയും വിഭൂതികളെയും മഹിമകളെയും അവതാര ലീലകളെയും പ്രകീർത്തിച്ചു കൊണ്ടൊരു ഗ്രന്ഥം രചിക്കൂ ദുഃഖം അകലണമെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനം വേണമെങ്കിൽ മനഃശുദ്ധി വേണം മനഃശുദ്ധി വേണമെങ്കിൽ ഭക്തി വേണം അതുകൊണ്ട് ഭക്തി സംവർദ്ധകങ്ങളായിട്ടുള്ള കഥകൾ ഭഗവാന്റെ ലീലകൾ ചേർത്തുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കൂ ഇന്ന് ഈ സംസാരത്തിൽ ദുഃഖിക്കുകയാണ് ആളുകൾ എല്ലാവരും ദുഃഖത്തിൻ്റെ അഗ്നിയിലാണ് എല്ലാവരും സംസാരാഗ്നി എന്നാണ് പറയുന്നത് അതിൽ നിന്ന് മനുഷ്യർക്ക് മോചനം കിട്ടാനുള്ള മാർഗം ഭക്തി വളർത്തുക എന്നതല്ലേ അതുകൊണ്ട് അതിനുള്ള ഉപായങ്ങൾ മനുഷ്യവർഗത്തിന് പറഞ്ഞു കൊടുത്താൽ അങ്ങക്ക് കൃതകൃത്യനാകാം എന്ന് പറഞ്ഞു അപ്പം നാരദ മഹർഷി പോയി അതനുസരിച്ച് വേദവ്യാസൻ ഭാഗവത പുരാണം രചിച്ചു ശാന്തി നേടി എന്നാണ് കഥ ഇന്നും ആരാണോ ശ്രദ്ധയോടെ ഭാഗവത പാരായണം ചെയ്യുന്നത് ശ്രവിക്കുന്നത് അവർക്ക് ഭക്തി ഉണ്ടാവും ഞാനും ഉണ്ടാവും പരമമായ ശാന്തിയും ഉണ്ടാവും വേദവ്യാസൻ ഭാഗവതം തൻ്റെ പുത്രനായ ശ്രീശുക്ക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു ശ്രീശുക്കൻ അത് പരീക്ഷത്തിന് ഉപദേശിച്ചു ഏഴാം ദിവസം തക്ഷക ദംശനമേറ്റു മരിക്കും എന്ന് ശാപം കിട്ടിയ രാജാവായിരുന്നു പരീക്ഷിത് ആസന്ന മരണനായിട്ടുള്ള ഒരാളുടെ കർത്തവ്യം എന്താണ് എന്നറിയാനായിട്ട് അദ്ദേഹം ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് വന്നിരിക്കുകയായിരുന്നു ആ സമയത്ത് ശ്രീശുഖം ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിൻ്റെ മുന്നിലെത്തി ഭാഗവത കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു കഥകളിലൂടെ കഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങളെ ബോധിപ്പിച്ചു ഏഴ് ദിവസത്തെ ഭാഗവത ശ്രവണം കൊണ്ട് പരീക്ഷിത് മഹാരാജാവ് തിരിച്ചറിഞ്ഞു ശരീരത്തിനാണ് ജനനം ശരീരത്തിനാണ് മരണം എനിക്ക് മരണമില്ല ഞാൻ ആത്മാ ഈ സത്യത്തിലേക്ക് ഉണർന്ന മഹാരാജാവ് മുക്തനായി എന്നാണ് കഥ ഈ കഥ കേട്ടറിഞ്ഞപ്പോൾ ബ്രഹ്മാവിനൊരു സംശയം സർപ്പദംശനമായിട്ടൊക്കെ മൃത്യു വരിച്ച ഒരാൾക്ക് മുക്തി കിട്ടിയോ ഭാഗവത ശ്രവണം കൊണ്ട് മുക്തി കിട്ടിയോ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാനായിട്ട് ബ്രഹ്മദേവൻ ഒരു തട്ടിൽ തുലാസിൻ്റെ ഒരു തട്ടിൽ ഭാഗവതവും മറ്റേ തട്ടിൽ എല്ലാ ശാസ്ത്രങ്ങളും വച്ചു പക്ഷേ ഭാരം കൂടുതലുള്ളത് ഭാഗവതത്തിന് തന്നെയാണ് എന്ന് കണ്ടറിഞ്ഞു ശ്രീശിവ ബ്രഹ്മർഷി പരീക്ഷിത്വമഹാരാജാവിന് ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് ഭാഗവത പാരായണം തുടങ്ങുന്നതിന് മുമ്പ് ദേവന്മാർ ദേവന്മാരുടെ ലോകത്തുള്ള അമൃതവുമായി എത്തി എന്നിട്ട് ശുഖനോട് പറയും മഹർഷേ ഈ ദേവാമൃതം പരീക്ഷത്തിന് കൊടുക്കൂ അദ്ദേഹത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദേവലോകത്തെത്താലോ പകരം ആ ഭാഗവതാമൃതം ഞങ്ങൾക്ക് തരൂ ശ്രീശുഖ ബ്രഹ്മർഷി കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞു ദേവലോകത്തെ ഈ അമൃതം ഭുജിച്ചാൽ കുറച്ചു കാലം സ്വർഗസുഖമൊക്കെ അനുഭവിക്കാം അത് കഴിഞ്ഞ് പുണ്യം ക്ഷയിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ വരണമല്ലോ ഭാഗവത അമൃതം പാലം ചെയ്യുകയാണെങ്കിലോ മുക്തിയാണ് ജനി മരണങ്ങളിൽ നിന്നുള്ള മുക്തി സർവ്വ സർവ്വദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി അതുകൊണ്ട് ദേവന്മാർ ഇതിന് യോഗ്യരല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ അപേക്ഷയെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അനന്താണ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണൻ തന്നെ ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കാൻ ആർക്കെങ്കിലും ആകുമോ അതുപോലെ തന്നെയാണ് ഭാഗവത മഹാത്മ്യവും ഇതാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം